ഹായ് ചെല്ലേ, ഞാൻ നിങ്ങളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ അല്ലേ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു, നല്ല ഭംഗിയിലായിട്ട് നിങ്ങൾ ചെയ്ത് കാണിച്ചു അല്ലേ. ഇപ്പം ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എന്താ കാണിക്കുന്നത്, പോസ്റ്റർ കളറാണ് കാണിക്കുന്നത്, കളർഫുൾ ട്രീ. ഈ കളർഫുൾ ട്രീനെ നിങ്ങൾ ഏകദേശം താഴെ കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ല ഭംഗിയുള്ള ട്രീ ആക്കി മാറ്റിയെടുത്തത്. അപ്പം ഇത് പോസ്റ്റർ കളറും ഇതിൽ ആവശ്യമായിട്ടുള്ള ബഡ്സ്, പിന്നെ ഒരു പെൻസിലുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ട്രീ ഓപ്പോസിറ്റ് സൈഡിലെ പേജ് പ്ലെയിൻ പേജിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടതിന് ശേഷം സ്കെച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് പോസ്റ്റർ കളറിൽ ബഡ്സ് യൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാം. അപ്പം മിസ് ചെയ്യുന്ന കാണിക്കാൻ പോവാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പം പെൻസിൽ കൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് കാണിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു ട്രീ ആയിട്ട് തുടങ്ങാൻ പോവാണ്. മുകളിൽ ഭാഗത്തായിട്ടുള്ള പെൻസിൽ കൊണ്ടുള്ള വരയാണ് ഞാൻ കാണിക്കുന്നത്. താഴെ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആക്കി അല്ലേ. അപ്പോൾ അത് കട്ടിയിലായിട്ടുള്ള ഒരു പെൻസിൽ കൊണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്കെച്ച് കൊണ്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം പെൻസിൽ കൊണ്ട് ഏകദേശം കഴിയാറായി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് സ്കെച്ച്. അപ്പം സ്കെച്ച് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രൗൺ കളറാണ് നിങ്ങൾ സ്കെച്ച് പെൻ എടുക്കേണ്ടത്. അപ്പം നല്ല വൃത്തിയിലായിട്ട് തിക്നെസ് ആയിട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ബ്രൗൺ കളർ എടുത്തിട്ട് ട്രീ ആക്കി മാറ്റിഞ്ഞ് ബഡ്സ് കൊണ്ട് ഓരോ കളേഴ്സായിട്ട് കാണിക്കുകയാണ്. അപ്പം റെഡ് കളറാണ് ഞാനിപ്പം ബഡ്സ് കൊണ്ട് പ്രസ് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കളേഴ്സ് അല്ലേ. അതുപോലെ ഗ്രീൻ കളറും ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുത്തിടാം, റൗണ്ട് ഷേപ്പിലാക്കി കൊണ്ടുവരാം. ഓക്കെ, ഏകദേശം ബഡ്സ് കൊണ്ട് പല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ട്രീ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം നല്ല ഭംഗിയായിട്ടുള്ളൊരു ട്രീ ആയി മാറിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പോസ്റ്റർ കളർ യൂസ് ചെയ്തിട്ട് പല ഡിഫറെൻറ്റ് കളേഴ്സായിട്ടുള്ള ബഡ്സ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ബൈ ചില്ലേ.